മാന്യ പ്രേക്ഷകർക്ക് ക്രിസ്ത്യൻ ബുക്ക് ക്ലബ് പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ എപ്പിസോഡിലെ നമ്മുടെ വിശേഷ അതിഥി ഇന്ത്യ ബന്ധകോശ ദൈവസഭ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാസ്റ്റർ രാജു പൂവക്കാലയാണ്. അദ്ദേഹം രചിച്ച പ്രാർത്ഥനയും ഉണർവും എന്നുള്ള പുസ്തകമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ബന്ധകോശ സഭകളിലൊന്നിൻ്റെ സ്ഥാപക നേതാവാണ്, സ്ഥാപകനാണ്. അവിടുത്തെ പ്രധാന പാസ്റ്ററായി അദ്ദേഹം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള താലന്തുകൾ കർത്താവിൻ്റെ നാമോത്വത്തിന് വേണ്ടി വാമൊഴിയായാലും വരമൊഴിയായും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ നാളുകളിൽ ദൈവം അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവവൃദ്ധനാണ് പാസ്റ്റർ രാജു പൂവക്കാല. അദ്ദേഹം രചിച്ച പ്രാർത്ഥനയും ഉണർവും ഇന്ന് ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസികളുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്കുണ്ടാകേണ്ട പ്രാധാന്യതയെക്കുറിച്ച് ക്രൈസ്തവ സഭയിൽ ഇന്ന് ഉണർവ് അതെത്രമാത്രം അനിവാര്യമാണ്, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയും വളരെ വിദഗ്ധമായി വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നതിൽ പാസ്റ്റർ രാജു പൂവക്കാല അങ്ങേയറ്റം വിജയിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതായ ചിന്തകൾ ഇന്ന് കർത്താവിൻ്റെ ഭൃത്യനുമായി ഞങ്ങളിവിടെ പങ്കുവയ്ക്കുകയാണ്. പ്രിയ പാസ്റ്റർ രാജു പൂവക്കാല, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ അങ്ങ് കൃത്യസമയത്ത് തന്നെ ഇവിടെ കടന്നു വന്നതിൽ അങ്ങയോടുള്ള പ്രത്യേകമായ വ്യക്തിപരമായ സ്വാഗതത്തെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. താങ്ക് യു. ഈ പുസ്തകത്തിൽ ഉണർവിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ വിവരണമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. ഇതൊരു സാധാരണ വെറുതെ എഴുതിയൊരു പുസ്തകമല്ല എന്നത് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. കാരണം അങ്ങയുടെ അനുഭവവും ആയി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രചനയാണ്. സന്തോഷവും ആർപ്പും ആത്മനിറവും നൃത്തവും ഉണർവിൻ്റെ ഒരു വശമാണ്. അതുപോലെ തന്നെ ഉണർവിൻ്റെ അടുത്ത വശമാണ് നിലവിളിയും മാറത്തടിയും അനുതാപവും ഏറ്റുപറച്ചിലും. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ പ്രാധാന്യമുള്ളതാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും. ഇത് രണ്ടുമില്ലാത്ത ഒരു ഉണർവിന് ഒരു സന്തുലിതാവസ്ഥയില്ല. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമ്മുടെ ഇടയിലുള്ള സാധാരണയുള്ള ഉണർവ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ഹൃദയത്തിന് അന്തരഭാഗത്തു നിന്നൊരു ഉണർവ് ആണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഉപരി വിപ്ലവമായിട്ടുള്ള ഉണർവ് നമുക്ക് വേണമെങ്കിൽ അഭിനയിച്ച് കാണിക്കാൻ പറ്റും, പക്ഷേ ആന്തരികമായ ഉണർവിന് എപ്പോഴും ദൈവത്തോടൊരു അടുത്ത ബന്ധം നമുക്കുണ്ടാകും. അടുത്ത ബന്ധം ഉണ്ടാകാത്ത ഉണർവുകളൊന്നും തന്നെ ഉണർവല്ല. വെയിൽസ് ഉണർവുണ്ടായപ്പോഴേ അവിടെ ആളുകളെല്ലാം ഉണർവ് കാണാനായിട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ ആളുകളെല്ലാം തുള്ളുകയും ചാടുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ കണ്ടു. പിന്നെ ഒരാൾക്ക് ഇത് കണ്ടപ്പോൾ വളരെ അസഹ്യമായിട്ട് തോന്നി, ഇതാണ് ഉണർവ്. ഉടനെ ആ ആൾ എന്ന് ഈ ഉണർത്തപ്പെട്ട ഈ തുള്ളിക്കൊണ്ടിരുന്ന മനുഷ്യനോട് ചോദിച്ചു, ഇതാണ് ഉണർവെന്ന് ചോദിച്ചു. ഉടനെ ആ ഉണർത്തപ്പെട്ട ആൾ പറഞ്ഞു, ഇതല്ല ഉണർവ്, ശരിയായ ഉണർവ് ഇവിടാന്ന് പറഞ്ഞു. ഹൃദയത്തിലോട് ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെയാണ് ഉണർവ്, ഇവിടുത്തെ ഉണർവാണ് പുറത്തോട്ട് വെളിപ്പെട്ട് വരുന്നത്. അപ്പം ആന്തരികമായ പാപബോധമുണ്ടാകുകയും ദൈവത്തോട് കരഞ്ഞ് അച്ഛൻ പറഞ്ഞ പോലെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും അനുദിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ആത്യന്തികമായി പ്രകടനമായിട്ട് ഉണർവിലേക്ക് അത് നയിക്കപ്പെടുകയാണ്. രണ്ടും അച്ഛൻ പറഞ്ഞ പോലെ കറക്റ്റാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം തന്നെയാണ്. ഒരു ഭാഗത്തെ മാനസാന്തരം ദൈവത്തോടുള്ളതായ അനുതാപത്തോടുകൂടിയുള്ള കണ്ണുനീരെ പ്രാർത്ഥന, അത് യഥാർത്ഥമായി വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉപരിതലത്തിൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒരുമിച്ച് വരുമ്പോൾ അത് ഉണർവായി മറ്റുള്ളവർക്ക് കാണത്തക്കോണമായി അത് വെളിപ്പെട്ട് വരുവാനിടയായി തീരും. പ്രാർത്ഥനയെക്കുറിച്ച് അങ്ങ് ഈ പുസ്തകത്തിൽ എഴുതിയ അധ്യായത്തിൽ പ്രാർത്ഥനയാണ് എന്നെ ജീവിപ്പിച്ചത്, പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ജനിച്ചത് എന്നുള്ളതായ ഒരു പരാമർശമുണ്ട്. ചുരുക്കമായി അതൊന്ന് പറയാമോ? എൻ്റെ മാതാപിതാക്കൾക്ക് രണ്ട് പെൺമക്കളായിരുന്നു. അതിനുശേഷമായി ഒരു ആൺമകനായിട്ട് ഞാൻ ജനിച്ചു. ജനിക്കുന്നതിന് തന്നെ ചരിത്രമുണ്ട്. ഈ ഞങ്ങളുടെ ഈ അഞ്ഞത്താനം തിരുവല്ല കുറ്റപ്പുഴ ഭാഗങ്ങളൊന്നും ഒരു 80-85 വർഷം മുമ്പ് ബന്ധുക്കൂസുകാർ എന്ന് പറയുന്ന ആളുകൾ വളരെ ചുരുക്കം, വിരലേ ഉണ്ടാവുന്ന ആളുകളേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുക്കമായിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ ബന്ധക്കോ സത്യങ്ങളിലേക്ക് വന്നപ്പോൾ അവരിങ്ങനെ പരസ്യങ്ങൾ നടത്താനായിട്ട് പോകുക പതിവുണ്ടായിരുന്നു.
അങ്ങനെ പരിശീലനം നടത്താനായിട്ട് ഒരു പ്രാവശ്യം അവർ തിരുവിലായിക്കടുത്ത് മുത്തൂർ നമ്മുടെ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു അപ്പച്ചൻ തന്നെ നിന്ന് ഒറ്റ മിഷനായിട്ട് നിന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് നിന്ന് പരിശോധന നടത്തുക, താടിയൊക്കെ വെച്ചൊരു ദീർഘകാരായ മനുഷ്യർ കോട്ടുമൊക്കെ ഇട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവർക്ക് വലിയ അത്ഭുതം, അവർ വിചാരിച്ച് ഇവർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം ഒറ്റയ്ക്ക്. അപ്പം ഇവരെ കണ്ടപ്പോൾ അദ്ദേഹം കൂടെ ഒരുമിച്ച് കയറി നിന്ന് ആ പരിശോധനത്തിൽ പ്രസംഗിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഇവിടുന്ന് വരിക. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ആഞ്ഞത്തിനടുത്ത് നിന്ന് വരിക. ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ എവിടെയാണ് തിരുവിലായിക്കടുത്ത് ചുമത്തറയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത്ര നാളായി വിശ്വാസത്തിലായിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ചോദിക്കുമ്പോൾ അദ്ദേഹം കൊണ്ട് പിറ്റേ അയച്ചുകൊണ്ട് ഞങ്ങളുടെ ആഞ്ഞത്തിനടുത്ത് ഞങ്ങളുടെ പിതാക്കന്മാരോട് ആരാധന കൂടാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം വന്ന് ആരാധന കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വിശ്രമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവുക പതിവാണ്. ഒരു ദിവസം ഭക്ഷണം കഴിച്ച് പോകാൻ തരും എൻ്റെ മാതാവിനെയും പിതാവിനെയും വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് എത്ര മക്കളാണ്? രണ്ട് പെമ്പിള്ളേരാണ്. അവിടെ അദ്ദേഹം പറഞ്ഞു അയ്യോ ഈ വീട്ടിലൊരു ആൺമകൻ ഉണ്ടാകാതിരിക്കുന്ന ദൈവത്തിന് നീതിയല്ലല്ലോ, വാ ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ പിതാവിനെയും മാതാവിനെയും വിളിച്ച് തലയെ കഴിപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ സൂക്ഷ്മ 9 മാസം കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്നെ അവർക്ക് ദാനമായി നൽകുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെ ആത്രക്കൽ ഉപദേശിച്ചെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാലാണ് ഞാൻ ജനിക്കുന്നത് തന്നെ. സത്യത്തിൽ ആ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഞാൻ ജനിച്ചതെങ്കിലും ജനിച്ച് 30 ദിവസം ഇപ്പോൾ ശരീരം മുഴുവൻ പോളിയോ രോഗം ബാധിക്കപ്പെട്ടവനായി മരിച്ചുപോയെന്ന് പറഞ്ഞ് എന്നെ തിരുവിലായിക്കടുത്ത തോട്ടഭാഗത്തുള്ള അനിയൻകുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റാക്കി ഡോക്ടർ എന്നെ അവിടെ ഉപേക്ഷിച്ചു. ശരീരം മുഴുവൻ മരിച്ച് നിശ്ചലമായി തണുത്തോ ഉറഞ്ഞൊരു അനുഭവത്തിലായി. ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോക്കോ, കുഞ്ഞ് അതി നേരം ഇല്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഒരു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അനേക ദൈവമക്കളും എനിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന മറുപടി കൊണ്ടാണ് എൻ്റെ ജീവൽ ദൈവം എനിക്ക് മടക്കി തന്നെ. 6 വയസ്സ് വന്ന് നടക്കത്തില്ലായിരുന്നു, 2 കാലുകൾ ഒടിഞ്ഞ് മടങ്ങിയിരിക്കുകയായിരുന്നു. പ്രാർത്ഥന കൊണ്ടാണ് ദൈവം എന്നെ സൗഖ്യമാക്കി കാലുകൾക്ക് ബലം നൽകി എഴുന്നേൽപ്പിച്ചത്. ചുരുക്കത്തിൽ പിന്നുള്ള ഓരോ ജീവിതത്തിൻ്റെ പടികളിലും ജനനം മുതൽ തന്നെ ജനിക്കുന്ന മുമ്പ് തന്നെ ജനനം മുതൽ പിന്നുള്ള ജീവിതങ്ങളെല്ലാം പ്രാർത്ഥന മാത്രമാണ്. എൻ്റെ പ്രാർത്ഥന മാത്രമല്ല, മതവക്കളുടെ പ്രാർത്ഥന മാത്രമല്ല, അന്നത്തെ സഭയുടെ പ്രാർത്ഥനയും അന്നത്തെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മറക്കാനാവാത്ത ഒരു അനുഭവമായി അന്നും ഇന്നും ശേഷിച്ചിരിക്കുന്നു. ഇനി ലോകത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഏറ്റവും ശക്തമായ വലിയ ഉണർവ് ഇന്ത്യയിലാണ് നടക്കുവാൻ പോകുന്നതെന്ന് അടുത്ത സമയത്ത് ലോകപ്രസിദ്ധരായ അനേക പ്രവാചകന്മാർ ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ പ്രവചിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊക്കെയും കേട്ടിട്ടുമുണ്ട്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സാധ്യതയുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള ന്യായീകരണങ്ങൾ എന്തെല്ലാമാണ്? ഈ ഉണർവിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് തിരുഹൃദയത്തിലിരിക്കുന്ന കാര്യമുണ്ടെന്ന് പറയുന്നത് ഏത് രാജ്യത്തെ എപ്പോൾ ആരിൽക്കൂടെ തുടങ്ങണമെന്ന് ദൈവമാണ് അക്കാര്യത്തിൽ നിശ്ചയിക്കുന്ന അവസാനം. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതിനൊരു പരിധി വരെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വാര്യാപരി യോനാച്ചൻ എന്ന ദേവദാസനുണ്ടായിരുന്നു, അദ്ദേഹം ഒരിക്കൽ പ്രവചിച്ചതായിട്ട് ഞാൻ എനിക്കറിയാം, മറ്റേ സ്നേഹിതന്മാരെ കേട്ടവരും കണ്ടവരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിങ്ങനെയാണ്, വടക്കു നിന്നൊരു വാള് വരുന്നു, തെക്കു നിന്നൊരു തീ പുറപ്പെടുന്നു, തെക്കു നിന്ന് പുറപ്പെടുന്ന തീ വടക്കു നിന്ന് വരുന്ന വാളിനെ വിഴുങ്ങിക്കളയുന്നു എന്ന് അദ്ദേഹം ഒരിക്കൽ പ്രവചിച്ചു. സത്യത്തിൽ എൻ്റെ അന്തരാളിൽ പറയുന്നു ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ആരംഭം പോലെ ഞാൻ കാണുകയാണ്. വടക്കു നിന്നൊരു വാളിൻ്റെ ഒരു ആരംഭം ഉണ്ട്, ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. യഥാർത്ഥമായ വചനം പഠിക്കുന്നവർക്കും ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു വാള പുറപ്പെടാൻ പോകുകയാണ്. അങ്ങനെ വാള പുറപ്പെടുകയാണെങ്കിൽ തെക്കു നിന്ന് ഒരു തീ പുറപ്പെടുമെന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ വിശ്വസിക്കുകയാണ്. തെക്കു നിന്ന് പുറപ്പെടുന്ന തീ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധമാവിൻ്റെ തീ എന്നാണ്, ഉണർവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ തീ ചെല്ലുമ്പോൾ ഈ വരുന്ന വാളിനെ വിഴുങ്ങി ഇന്ത്യയിലൊരു ആത്മീയ ഉണർവ് തന്നെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നാമതായ ക്രൈസ്തവരും ദൈവത്തെ അറിയാത്തവരും ബിംബാരാധനയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ രാജ്യത്തെ യേശു ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തുള്ള സമയം ആമാദിച്ചിരിക്കുകയാണ്. അവിടെ എൻ്റെ ആഗ്രഹം, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നു, എൻ്റെ കണ്ണിന് മുമ്പ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പേ ആ ഉണർവ് ഞാൻ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തീർച്ചയായും നടന്നിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നു, അത് കേരളത്തിൽ നിന്നായിരിക്കും. ഒരുപാട് കടന്ന് പറയുന്നു അത് തിരുവല്ലയിൽ നിന്നായിരിക്കും. ഒരുപാട് കടന്ന് പറയുന്നു അത് എൻ്റെ സഭയിൽ നിന്നായിരിക്കും. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ 80,000-ൽ അധികം അനുഗ്രഹങ്ങൾ ദൈവമക്കൾക്കായി നീക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആ വേദപുസ്തകത്തിൻ്റെ പഠനത്തിന് ശേഷം താങ്കൾ ഈ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്നാൽ ഇന്ന് അനേക ദൈവമക്കളും, അതായത് രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന അനേക ദൈവമക്കളും അവർക്ക് വേണ്ടി വേദോത്സവം നീക്കി വച്ചിരിക്കുന്ന ഈ 8000-ൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാതെ വ്യക്തിപരമായ പിറുതെറുപ്പിലും നിരാശയിലും അസമാധാനത്തിലും കഴിയുന്നതായ അനേക സംഭവങ്ങൾ നമ്മളുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ ദൈവജനത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാത്തത്? ഈ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ ശരിയായി വിലയിരുത്താത്തത് കൊണ്ടാണെന്ന് എൻ്റെ അഭിപ്രായം. നമ്മുടെ എല്ലാ ഏറിയ പങ്കും മനുഷ്യരുടെയും ചിന്ത, അവരെ ആഗ്രഹം, ഭൗതികതയാണ് അവരെ വാഗ്ദത്തമായി അവർ കണക്കാക്കുന്നത്. അവർക്ക് വീട് വേണം, കാറ് വേണം, കുഞ്ഞുങ്ങൾ പഠിക്കണം, നല്ല വണ്ടി മേടിക്കണം, നല്ല സൗകര്യത്തിൽ ജീവിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഭൗതികതയാണ്. എന്ന് പറഞ്ഞാൽ മരണത്തും കൊണ്ട് തീരുന്ന ചില ഭൗതികതയാണ് വാഗ്ദത്തങ്ങളായി അവർ കാണുന്നത്. നിത്യതയെക്കുറിച്ച് ദർശനം പ്രാപിച്ച ദൈവത്തിൻ്റെ വേദനെ, ആ നിത്യതയൊക്കെ ദർശനം കിട്ടുകഴിയുമ്പോൾ ഇതൊന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം നിത്യതയുടെ ദർശനം ഇല്ലാത്തതുകൊണ്ടാണ് ഭൗതികത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ ദൈവത്തെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് എല്ലാ വാഗ്ദത്തങ്ങളും, ദൈവവചനത്തെ പഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം നമുക്ക് തരുന്ന, ഒപ്പിട്ട് തന്നിരിക്കുന്ന ബ്ലാങ്ക് ചെക്കുകളാണ്. നമ്മളത് ഏറ്റെടുക്കാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ട് അതിനെ ചിന്തിക്കാതെ അതിനെ ആത്മീയമായി കാണുകയാണെങ്കിൽ എല്ലാ വാഗ്ദത്തങ്ങളും അതാത് സമയത്ത് ദൈവം നമുക്ക് നൽകിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കാൻ നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത് ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ക്ലോക്ക സമയമാകുമ്പോൾ മാത്രമേ ആ വാഗ്ദത്തം നമുക്ക് വെളിപ്പെടുകയുള്ളൂ. വിശ്വാസ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പോലും 75-ാമത്തെ വയസ്സിൽ കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഫാദർ ഓഫ് ഫെയ്ത്ത് എന്നാണ് അബ്രഹാമിൻ്റെ ഒരു നാമധേയം തന്നെ. അബ്രഹാമിന് 25 വർഷം ദൈവം വീട്ടിൽ ഇട്ടെങ്കിൽ നമുക്ക് എത്ര അധികമാണ്. നമുക്ക് വരണം, ഇരിക്കണം, കിട്ടണം, പോകണം. ഫാസ്റ്റ് ഫുഡിൻ്റെ കാലം പോലെ തന്നെ നമുക്ക് ഉടനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പണങ്ങും. പക്ഷെ ഒരു കാര്യം, ഒരു കോഴിയുടെ കീഴിൽ കോഴിമുട്ട 21 ദിവസം വരുന്ന അത് കോഴിക്കുഞ്ഞായി വിരിഞ്ഞു വരുന്ന പോലെ ദൈവത്തിൻ്റെ മക്കൾക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പൂർണ്ണമാക്കി തരും. അത് ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, അത് ദൈവികമായ വിഷയത്തിൽ സമ്പന്നതയാകട്ടെ, എന്തുമായിക്കൊള്ളാലും ഏത് വാഗ്ദത്തവും നമുക്ക് വേണ്ടിയിട്ടുള്ളത് ദൈവം പൂർത്തീകരിക്കുന്നതിന് ദൈവം അതിനെക്കുറിച്ച് നമ്മൾ അതിവ്യാകുലതയോടെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇന്ന് വിശ്വാസ ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന 3 ദുഷ്ടശക്തികളാണ്. അനേക പ്രഗത്ഭന്മാർ പോലും ഇതിൻ്റെ പിടിയിൽപ്പെട്ട് അവരുടെ വിശ്വാസ ജീവിതം ഉലിഞ്ഞു പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ പറഞ്ഞ 3 ദുഷ്ടശക്തികളിൽ നിന്ന് നമ്മുടെ ദൈവസഭയിലെ വിശ്വാസികൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ അവർ പാലിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഈ ജഡമോഹ, കൺമോഹ, ജീവനത്തിൽ പ്രതാപം, ഈ 3 കാര്യത്തിൽ നമുക്ക് മാതൃകയായിട്ട് വിജയിച്ച ഒരാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു 40 ഉപദേശിച്ച ശേഷമേ അവനെ പരീക്ഷിക്കാനായി സാത്താൻ അടുക്കൽ വന്നപ്പോൾ യേശു എങ്ങനെയാണ് ഈ 3 പരീക്ഷകളെയും വിജയിച്ചത്, നമുക്ക് അതിന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 3 പരീക്ഷകളെയും യേശു വിജയിച്ചത് വചനം കൊണ്ട്, വചനം പറഞ്ഞാണ്. ഞാനൊരു സഭയെ പോയപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ആട്ടുന്നുണ്ട്. സാത്താൻ പൂ പൂന്ന് പറഞ്ഞ് ആട്ടുന്നുണ്ട്. ആട്ടുന്നല്ലാതെ സാത്താൻ ഇറങ്ങി പോകുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? അകത്ത് വചനമില്ലാതെ പുറത്ത് ആട്ടിട്ട് ഒരു കാര്യവുമില്ല. യേശു എങ്ങനെയാണ് സാത്താനെ ജയിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. വചനം പറഞ്ഞപ്പോൾ സാത്താൻ മുണ്ടാൻ പറ്റിയില്ല, വചനം പറയുക. അപ്പം ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവ നമുക്ക് നേരെ വരുമ്പോൾ വചനമകത്തുള്ള ഒരാളെ അത് ഒരിക്കലും ബന്ധിക്കാനോ നമ്മളെ നിരുത്സാഹപ്പെടുത്താനോ ഇടയാകത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് വചനവും പ്രാർത്ഥനയാണ്. ശക്തമായ വചനത്തിൻ്റെ അടിത്തറയും ശക്തമായ പ്രാർത്ഥനയും ഇന്നത്തെ വിശ്വാസികൾക്ക് ഇല്ലാത്ത 2 കാര്യമാണത്. കാരണം ബൈബിൾ ഒരു വീട്ടിൽ 8, 10, 15 പക്ഷേ ബൈബിൾ തുറക്കത്തില്ല, വായിക്കത്തില്ല. ബൈബിൾ വായിക്കത്തില്ല, വായിക്കത്തില്ലെന്ന് മാത്രമല്ല ബൈബിൾ ധ്യാനിക്കത്തില്ല, ബൈബിൾ അകത്ത് സംഗ്രഹിക്കുന്നില്ല. 2, അവർക്ക് വ്യക്തിപരമായ ദൈവത്തിലുള്ള പ്രാർത്ഥനാ ജീവിതമില്ല. ഈ 2 ഇല്ലാത്തതുകൊണ്ടാണ് പല ആളുകളും 3 കാര്യത്തിൽ കുടുങ്ങിപ്പോകുന്നത്. അവസാനം അവർ ആത്മീയ ജീവൻ തന്നെ എന്നേക്കുമായി നശിച്ചു പോകുന്ന ശിംശോനെ പോലെയും ആഖാനെ പോലെയും യൂദയെ പോലെയും ബിലിയാമിനെ പോലെയും ഒക്കെ അവരെ അടിപ്പെട്ടു പോവുകയാണ്, ജയജീവിതമില്ലാതെ പോവുകയാണ്. ഒന്നുമില്ലെങ്കിലും, പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ ഭാഷ പറഞ്ഞാൽ, വെച്ച് കഴിഞ്ഞ് കുഴിക്കാൻ ഉപ്പില്ലെങ്കിലും കിടക്കാനൊരു പായില്ലെങ്കിലും
നമ്മളെ ആരും മാനിക്കുന്നു. അകത്ത് വചനമുണ്ടോ അവനെ മാനിക്കുക ദൈവശക്തനായ ദൈവമാണ്. അപ്പോൾ ആ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഏതിനെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്. അവർക്ക് വെളിപ്പെട്ടതായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആരാധിക്കുന്ന ദൈവത്തോട് അവർ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവമക്കൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ബൈബിളിലൂടെ നമ്മുടെ കർത്താവ് നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ ദൈവിക വിഷയങ്ങൾ നമ്മൾ സമ്പന്നരായുള്ള പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന നമ്മൾ പ്രത്യേകമായി ഒന്ന് പ്രാർത്ഥനയൊന്നും നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊന്ന് ചെയ്യിപ്പിച്ച് വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നാണം കെട്ട് തോന്നും. കാരണം മുഴുവൻ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. ആത്മീയതയ്ക്കും ആ കർത്താവിലെ വേലയ്ക്കും ഒന്നും നമ്മൾ മുൻതൂക്കം കൊടുക്കാതെ നമ്മുടെ കാര്യത്തിനു വേണ്ടി നമ്മൾ അപ്പോസ്തലപ്പെടുത്തി പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ കർത്താവേ നിൻ്റെ കൈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിനാലും നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്നതിനാലും ഉണ്ടായിരിക്കുന്ന ഈ പരീക്ഷണമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അവരുടെ പ്രതിസന്ധികൾ എല്ലാത്തിനും ദൈവനാമത്തെ ഉയർത്തുകയും ആത്മാക്കളെ പിടിവിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെ പ്രതിസന്ധികളെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാം നമ്മുടെ ഭൗതികത്തിന് രോഗം വന്നു, പ്രയാസം വന്നു, ദുഃഖം വന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, മുന്നമേ അവരെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നേരാമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അപ്പോൾ ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്ക് ജയകരമായ ജീവിതം ഉണ്ടാകാൻ പറ്റുന്നത്. ഇത് ആത്മീയമായ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാഴ്ചപ്പാടാണ് നമ്മൾ ചെറിയ പ്രായമായപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കാഴ്ചപ്പാട്. കൊച്ചുകുഞ്ഞായിരുന്നപ്പോഴുള്ള കാഴ്ചപ്പാടാണോ? നമ്മൾ ആത്മീയത്തിൽ വളരാത്തതുകൊണ്ടാണ് കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടാകാത്തത്. കാഴ്ചപ്പാട് വ്യത്യാസം വന്നു കഴിയുമ്പോൾ ഇതിനെല്ലാം ചെറുതായിക്കാണ്. നമ്മൾ പ്ലെയിനിലേക്ക് കയറുമ്പോൾ മേപ്പോട്ടുമ്പോട്ട് പോകുമ്പോൾ വീടുകളൊക്കെ ചെറുതായി കാണുന്ന പോലെ ആത്മീയമായി ഉയർന്നുയർന്ന് പോകുമ്പോൾ ഭൗതികമെല്ലാം നമുക്ക് ചെറുതായി തോന്നുകയും വാഗ്ദത്തങ്ങൾ വലുതായി കാണാനുള്ള കൃപ ദൈവം നമ്മൾ തരുവാൻ റെഡിയായി തീരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ലോർഡ്സ് പ്രയർ, കറുത്ത പ്രാർത്ഥന, അത് പന്തക്കോസുകാരായ നമ്മൾ കറുത്ത പ്രാർത്ഥനയായിട്ട് ചൊല്ലാറില്ല. പ്രത്യേകിച്ച് നമ്മൾ സമുദായസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ ഏതെങ്കിലും സമ്മേളനങ്ങളിൽ പോവുകയാണെങ്കിൽ അവർ കറുത്ത പ്രാർത്ഥന ചൊല്ലുമ്പോൾ പല വിശ്വാസികളും മിണ്ടാതെ നിൽക്കുന്നത് പാസ്റ്ററും ഞാനും നമ്മളൊക്കെയും കാണുന്ന ഒരു കാര്യമാണ്. ഇന്നും പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കറുത്ത പ്രാർത്ഥന നിങ്ങൾ എന്തുകൊണ്ട് ചൊല്ലുന്നില്ല? അങ്ങനെ ചൊല്ലുന്നതിൽ എന്താണ് തെറ്റ്? എന്തുകൊണ്ടാണ് കറുത്ത പ്രാർത്ഥന നമ്മൾ ചൊല്ലാത്തത്? കറുത്ത പ്രാർത്ഥന നമ്മളെ ചൊല്ലാതിരിക്കുന്നത് ഒരു ചൊല്ലുന്നത് നമ്മളെ സമയത്തോളം അത് ഒരു തെറ്റാണെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളല്ല. ഞാൻ ഒരു പ്രാർത്ഥന അതൊന്ന് വായിക്കുന്നതുകൊണ്ടോ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ തെറ്റുള്ള കാര്യമല്ല. പക്ഷേ കർത്താവ് അതിനകത്ത് ഉദ്ദേശിച്ചത് എന്നറിയാമോ? പ്രാർത്ഥിക്കാനറിയാത്ത ശിഷ്യന്മാരെ പഠിപ്പിക്കാനായിട്ട് കർത്താവ് ചെയ്ത കാര്യമാണ് ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിൻ്റെ മോഡല് അവർക്ക് കാണിച്ചു കൊടുക്കുക കർത്താവ് ചെയ്തത്. അപ്പോൾ ആ മോഡല് നമ്മൾ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആ മോഡല് നമുക്കൊരു സിസ്റ്റം കർത്താവ് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ നമുക്കത് അറിയാമല്ലോ. യേശു കാണിച്ചെന്ന മാതൃപ്പുറം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിലോ പറയാനാട്ടെ. അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒത്തിരി ഉദാഹരണ കാര്യത്തിൽ പറയാനുണ്ട്. ഒരു പുതിയ ചർച്ച ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ദൈനംദിന ആവശ്യമോട് കർത്താവിൻ്റെ വേളിലെ ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന രണ്ടോ മൂന്നോ നാലോ വാചകം പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ച് ആമീ പറയുകയല്ല എൻ്റെ ആവശ്യം. അതിൻ്റെ കാര്യമൊന്നും ഇല്ല. ആ ഒരു മോഡൽ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ആ മോഡൽ നമുക്ക് മനസ്സിൽ കരുതിക്കൊണ്ട് ആ വണ്ണമുള്ള ചിന്താഗതി മറ്റുള്ളവർ ക്ഷമിക്കാനും സഹിക്കാനും വഹിക്കാനുമുള്ള കൃപ നമ്മൾ പ്രാപിച്ചെടുക്കുക. ദൈവത്തിൽ നിന്ന് നന്മകൾക്ക് ദൈവത്തോട് നന്ദി പറയുക. ഡേ ടു ഡേ ലൈഫിൽ ദൈവത്തോട് നമ്മൾ അമിതമായിട്ടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പോരാടുകയും ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുക. ആ മോഡലെല്ലാം കർത്താവ് കാണിച്ചിട്ടുണ്ട്. അല്ലാതെ അത് കൂടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ ആ വണ്ണം ഈ വണ്ണം പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് ഉദ്ദേശിച്ചതേ ഉള്ളൂ എന്നും അതുകൊണ്ടാണ് നമ്മൾ അതിന് അമിത പ്രാധാന്യങ്ങൾ. പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല, പക്ഷേ അത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതിന് അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രാർത്ഥനയും ഉണർവ് എന്ന പാസ്റ്ററുടെ ഈ മനോഹരമായ ചെറിയ പുസ്തകത്തിലൂടെ ഞാനത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ ആ പ്രാർത്ഥനയുടെ അന്തരാർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ഒരു വളരെ ഒരു ഗവേഷണ തുല്യമായ ഒരു പഠനം നടത്തിക്കൊണ്ടാണ് താങ്കൾ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്.
അപ്പോൾ അതിൽ പ്രാർത്ഥനയെക്കുറിച്ച് മൊത്തത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു വിശുദ്ധൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു. ആരാ പറഞ്ഞെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ശൈശവത്തിലെ ഉത്സാഹം, അതുപോലെ തന്നെ നമ്മുടെ യൗവനത്തിലെ ആശ്രയം, വാർദ്ധക്യത്തിലെ സമാധാനം, അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അന്വർത്ഥമായൊരു കാര്യമല്ലേ ഈ മൂന്ന് ഈ കാര്യങ്ങൾ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രാർത്ഥന സമയത്തോളം നമുക്കറിയാം, വ്യക്തിയോട് ഞാൻ പറയാം, നമ്മളൊരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു വലിയൊരു സമാധാനം സ്വസ്ഥതയും വരികയാണ്. നമ്മുടെ അകത്ത് തന്നെ നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകുക. എൻ്റെ ദൈവത്തോട് ഞാൻ സംസാരിച്ചു. ആക്ച്വലി പ്രാർത്ഥന ദൈവം നമ്മൾ സംസാരിക്കുന്നതാണ്. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ സഭയ്ക്കൊരു ബാധ്യതയും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണെന്നാണ്. ഒന്നുകൂടി ഞാൻ പറയാം, പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ സഭയ്ക്കൊരു ബാധ്യതയാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ സഭയ്ക്കൊരു അനുഗ്രഹമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാളൊരു വീട്ടിലുണ്ടെങ്കിൽ, ഒരു സഭയിലുണ്ടെങ്കിൽ, അവന് അല്പസമയം പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, അവർ തന്നെ മാനസികമായി തന്നെ ഒരു വലിയ മെൻ്റൽ റിലീഫാണ് ആ കാര്യത്തിൽ കിട്ടുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഉത്സാഹത്തിനും ഒരു വിശ്രമത്തിനും അതൊരു ആശ്വാസത്തിനും ഉറപ്പിനുമൊക്കെ അത് കാരണമായി തീരും. ഞാൻ ഈ പുസ്തകം എഴുതാനുണ്ടായ ഒരു കാരണം കൂടെ ഒന്നുണ്ട്, വാക്കിൽ നിന്ന് പറഞ്ഞോട്ടെ കൂട്ടത്തിൽ. ഈ സഭ, ഞാൻ ഏകദേശം ഒരു 13 വർഷക്കോളം തിരുവില്ലായ് പട്ടണത്തിൽ ഒരു ബാങ്കിങ് സ്ഥാപനത്തിൽ മാനേജറായിട്ട് ഇരിക്കുമ്പോഴാണ് കർത്താവ് എന്നെ പൂർണ്ണസമയം വരയ്ക്ക് ഒരു വിളിച്ചതായിരിക്കും. ഞാൻ വേറെ അവസരം ഞാൻ എന്നെക്കുറിച്ച് പറയാം. അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഭാസ്ഥാപനത്തിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പ്രാർത്ഥന കൊണ്ട് മാത്രമേ കാര്യം നടക്കത്തുള്ളൂ, അല്ല നമ്മുടെ സ്വന്തമായ കഴിവ് കൊണ്ട് ഒരു കാര്യം നടക്കത്തില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ അതൊരു ഉണർവിലേക്ക് നയിക്കുമെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ നടന്ന ഉണർവ്, ഇപ്പോൾ പെൻസിക്കോള ഉണർവ്, ഞാൻ അമേരിക്കയിൽ പോയി, ഇപ്പോൾ പെൻസിക്കോള ഉണർവിനെ കുറിച്ച് അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു. ഒരു പാസ്റ്റർ അവിടെ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും വരുന്നു, പിന്നെ പ്രാർത്ഥന മുമ്പോട്ട് നീണ്ടു, പിന്നെ പ്രാർത്ഥന കൂടി കാൽകുത്തുന്നതിലെ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങി, അത് ഉണർവായി മാറി, പെൻസിക്കോള ഉണർവ് തന്നെ കേൾക്കുന്നു. ഏത് ലോകരാജ്യങ്ങളെ ഉണർവെടുത്താലും 3, 4, 5 പേര് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പ്രാർത്ഥന വലുതായതാണ് ഉണർവായി മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ അടിസ്ഥാനവും ഇന്ന് നമ്മളെ കഴിഞ്ഞകാല ചരിത്രങ്ങളെല്ലാം പഠിച്ചു നോക്കെ, എല്ലാ ഉണർവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ്, പ്രാർത്ഥന മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രാർത്ഥന വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണർവ് ഉണ്ടാകും എന്നുള്ളതിനെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പുസ്തകം എഴുതാനായിട്ട് എനിക്ക് പ്രേരണ ഉണ്ടായത്. പ്രാർത്ഥന ഉണ്ടോ ഉണ്ടാവുണ്ടോ, ഉണർവും പ്രാർത്ഥന ഇൻ്റർലിങ്ക്ഡ് ആണ്, ഒന്നൊന്നോട് ചേർന്നതാണ്. അതുകൊണ്ട് ഉണർവ് വേണോ, പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥന നമുക്കുണ്ടോ, നമ്മൾ തന്നെ ആൾ മാറില്ല തീരുമാനിക്കാതിരും. ഉണർവിൻ്റെ പ്രധാനപ്പെട്ട 6 ശത്രുക്കളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പാസ്റ്റർ പരാമർശിക്കുന്നുണ്ട്. ആരൊക്കെയാണ് 6 ശത്രുക്കൾ? അവയെ നമുക്ക് എങ്ങനെ പൊരുതി അവയെ ജയിക്കാൻ കഴിയും? അതിനകത്ത് പ്രധാനമായിട്ടും ഈ ഉണർവിന് നമ്മളെ ഈ പല കാര്യങ്ങളും അതിനകത്ത് എനിക്ക് പറയാനുണ്ട്. ഈ ഈ നമുക്ക് ഈ എന്താ അതിന് പറയേണ്ടത്, ഉണർവ് നമ്മുടെ അകത്ത് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും മുൻവിധികൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള മുൻവിധികൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആ മുൻവിധികൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമായിട്ട് വരും. ഇപ്പോൾ അച്ഛനെക്കുറിച്ചൊരു മുൻവിധി എനിക്ക് വന്നാൽ എനിക്ക് പോലെ അച്ഛനമ്മയുള്ള ആ മാനസിക അകൽച്ചകളുണ്ടാകും. നമ്മുടെ ഈ വിശ്വാസ സംഭവങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ കാരണം കാര്യമാണ് മുൻവിധി ഉണ്ടാകും. ഒന്നും ഫേസ്ബുക്കിൽ വന്നിരിക്കും, അല്ലെങ്കിൽ ചാറ്റിങ് വന്നിരിക്കും, അല്ലെങ്കിൽ പത്രത്തിൽ വന്നിരിക്കും. ഒരാളെക്കുറിച്ച് ഒരു അഭിപ്രായം മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മാറ്റം. നമുക്ക് ഈ യേശുവിനോട് കിടന്ന മനസ്സാന്തരപ്പെട്ട ആളെ നമ്മളിപ്പോഴും കളരുന്നല്ലേ വിളിക്കുന്നത്? മനസ്സാന്തരപ്പെട്ട യേശുവിനോട് കിടന്ന ആളെ ഇപ്പോഴും നമ്മൾ കളഞ്ഞത്, അവനിപ്പോൾ പ്രതിദിവസം കയറിപ്പോയി, ഇപ്പോഴും നമ്മൾ കളഞ്ഞത്. അതുപോലെ മുൻവിധികൾ, മനുഷ്യരെക്കുറിച്ചുള്ള മുൻവിധികൾ, സാത്താൻ പൈശാചികമായ പോരാട്ടങ്ങൾ നമ്മളെ കാർന്നിരുന്ന ഒരു വലിയ ഒരു ഒരു സംഭവമാണ്. പാപം നമ്മളെ ഈ ആരാധനയിലും പ്രാർത്ഥനയിലും ഉണ്ടെങ്കിലും നമ്മളെ കാർന്നിരുന്ന അനുഭവമാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. 6 കൂട്ടക്കാരങ്ങൾ എൻ്റെ പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോന്നോരോന്നും നമ്മളെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ അതിനെ അതിജീവിക്കണമെങ്കിൽ വചനം കൊണ്ട് മാത്രമേ അതിനെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. ഏത് ഘടകമാണോ നമ്മുടെ പ്രാർത്ഥന ഉണർവിലും നമ്മളെ പുറകോട്ട് വലിക്കുന്നത്, അതിൽ നിന്നെല്ലാം നമുക്കൊരു ജയമുണ്ടാകണം. ജയമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പ്രാർത്ഥന ആവശ്യമുണ്ട്. അതിനൊരിക്കലും നമ്മളതിനെ തടയാനിടയാകരുത്. എങ്ങനെയോ നമ്മളുടെ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഈ ചെറിയ പ്രാർത്ഥനയേക്കാൾ പ്രയോജനം വലിയ പ്രാർത്ഥനയാണെന്നുള്ള ഒരു അബദ്ധചിന്ത കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ആ പരിജ്ഞാനമില്ലാതെ വളരെ ദീർഘമായി പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യബ്ബേസിൻ്റെ പ്രാർത്ഥന
ഏലിയാവ് കർമേൽ മലയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച ആ വളരെ ചെറിയ പ്രാർത്ഥന, അതിനൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. ചെറിയ പ്രാർത്ഥനയുടെ വിജയരഹസ്യം എന്താ? ചെറിയ പ്രാർത്ഥന വിജയിച്ചത് അതിന് മുമ്പിൽ ഒരു ഒത്തിരി തകർച്ച അനുഭവിച്ച ശേഷമാണ് അവർ ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ഇപ്പോൾ ഏലിയാവിൻ്റെ കാര്യം തന്നെയുണ്ട്, ഞാനിപ്പോൾ സഭയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത്, ചെറിയ പ്രാർത്ഥനയ്ക്കകത്ത് തീ ഇറങ്ങി സത്യമാണെങ്കിലും ദീർഘവർഷങ്ങളവൻ്റെ പ്രാർത്ഥനയുടെ ബാക്കിങ്ങോടുകൂടിയുള്ള കൊച്ചു പ്രാർത്ഥനയായിരുന്നു. അവൻ യാഗപീഠം പണിതു, വിറകടുക്കി, ഖണ്ഡം ഖണ്ഡമായി യാഗമരത്തെ മുറിച്ചു, അവൻ വെള്ളം കോരി ഒഴിച്ചു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തേ ചെറു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നമ്മളെന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യാതെ രണ്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ചില സഭയിലൊക്കെ 15-20 മീറ്റർ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ സൗരിയുടെ സഭയിൽ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനം ലാസ്റ്റിൽ അങ്ങ് നീണ്ടു നീണ്ടു പോയപ്പോൾ അമ്മച്ചിക്ക് തന്നെ മനസ്സിലായി എന്തോ ഞാൻ ചെയ്യുന്ന അറിയാൻ വയ്യാതായി. അവസാനം അമ്മച്ചി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സാക്ഷി നിർത്തിക്കൊള്ളുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച തുടങ്ങിയത് അപ്പം നിർത്തിയ സാക്ഷ്യമായിട്ടാണ്. കാരണം എന്താ, എനിക്ക് മനസ്സിലുള്ള കാര്യം പറയുകയാണ്, വീട്ടിൽ കുറച്ച് പ്രാർത്ഥിക്കുന്നവരാ സഭയിൽ വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. വീട്ടിൽ രഹസ്യ പ്രാർത്ഥന ഉള്ളവനെ ഒരിക്കൽ പോലും സഭയെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കത്തുള്ളൂ. ഒരു കാര്യം, നേരത്തെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ സഭാ അന്തരീക്ഷത്തിൽ 2 വാക്കേ പ്രാർത്ഥിച്ചുണ്ടെങ്കിലും ആ പ്രാർത്ഥനയ്ക്കകത്തൊരു ജീവനുണ്ടായിരിക്കും, അതിനകത്തൊരു വിടുതലുണ്ടായിരിക്കും. ചെറിയ പ്രാർത്ഥനയ്ക്ക് വലിയ അത്ഭുതം ചെയ്യാൻ കഴിയും. പക്ഷേ അതിനു മുമ്പ് ദീർഘമായ ഒരുക്കം ആവശ്യമുണ്ട്. ആ ഒരുക്കമില്ലാത്ത പ്രാർത്ഥനകളാണ് നീണ്ടുപോകുന്നത്. മറ്റുള്ള മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന് കാണിക്കാൻ, പ്രാർത്ഥിക്കുന്നവരാണെന്ന് കാണിക്കാനായിട്ട് ആളുകൾ കാണിക്കുന്ന ഓരോ വെപ്രാളങ്ങളുണ്ട്. അതിനെ നമുക്ക് പ്രാർത്ഥന കണക്കാക്കാനേ പറ്റത്തില്ല. ചുരുക്കം പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്, പക്ഷേ അതിൻ്റെ വലിയ ഒരുക്കം ആവശ്യമുണ്ട്. അപ്പോഴാണ് ഈ അച്ഛനിപ്പം പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണെങ്കിലും, അത് ആമേൻ ഇപ്പം പറഞ്ഞതായ ഈ കർമ്മേലിൻ്റെ പ്രാർത്ഥനയാണെങ്കിലും എബേസിൻ്റെ പ്രാർത്ഥനയാണെങ്കിലും, എബേസൊക്കെ ഒരു കൊച്ചു പ്രാർത്ഥന കൊണ്ട് അങ്ങ് പെട്ടെന്ന് കയറിയെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയാണ്. ആ തകർച്ച എല്ലാം കൂടെ അവനെ ഒരു നക്ഷലിലാക്കി ഗുളിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അവരെ കഴിഞ്ഞകാല തകർച്ചകളെ ദൈവം ഒറ്റ സെക്കൻഡ് മാറ്റി കൊടുത്തു ആ പ്രാർത്ഥന. പക്ഷേ ദീർഘനാളത്തെ കണ്ണുനീരിൻ്റെ മറുപടിയാണെന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. പ്രാർത്ഥനയും ഉണർവെന്ന മനോഹരമായ അനുഭവ ഗന്ധിയായ ഗ്രന്ഥത്തിലൂടെ കർത്താവിൻ്റെ വിലയേറിയ ബ്രിത്തിയൻ പാസ്റ്റർ രാജീവ് പൂവക്കാല വളരെ ഹൃദ്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പൗറുഷൻ്റെ പ്രേക്ഷകരോട് പങ്കുവച്ചതിൽ പ്രിയ പാസ്റ്ററോടുള്ള പ്രത്യേകമായ വ്യക്തിപരമായ പൗറുഷൻ്റെ നന്ദിയെയും സ്നേഹത്തെയോടെ അറിയിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു പുസ്തകവുമായി, മറ്റൊരു ഗ്രന്ഥകാരനുമായി അടുത്ത എപ്പിസോഡിൽ നാം തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.